ഇത് എല്ലാരും പറയുന്നത് ഞൊട്ടാഞ്ഞൊടി എന്ന് പറയും, പക്ഷെ ഇത് ഞൊട്ടാഞ്ഞൊടിയനല്ല, ഇത് ഗോൾഡൻ ബെറി എന്ന ഒരു പഴമാണിത്. കണ്ടുകാലം ഇത് ഞൊട്ടാഞ്ഞൊടിയന്റെ ഒരു ഷേപ്പിലൊക്കെയാണ് ഇരിക്കുന്നത്. ഞൊട്ടാഞ്ഞൊടിയനുമായിട്ട് ഭയങ്കര വ്യത്യാസമുണ്ട്. പൂട്ടിട്ട് ഒരു രണ്ടു മാസത്തിനുള്ളിൽ ഉണങ്ങും. രണ്ടു മാസം വേണ വേണ്ടെന്ന് എനിക്ക് തോന്നുന്നു, അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. വലിയ താമസമില്ല ഇതിങ്ങനെ ആദ്യം വരുന്നത്, ഇങ്ങനെ വന്ന് പഠിച്ചു വെച്ച് വരും, പിന്നെ ഓരോന്ന് വരുന്നതിന്റെ ആ ടൈം അനുസരിച്ച് നീളുന്നതനുസരിച്ച് പുതിയ ഉണ്ടായിക്കൊണ്ടിരിക്കും. വിദേശത്ത് നിന്ന് വന്ന ആളുകളൊക്കെ പലരും എന്നോട് ഇത് ചോദിക്കാറുണ്ട്. അപ്പൊ കണ്ടിട്ടുണ്ടോ അവിടെ മാർക്കറ്റ്? ഇത് സൗദിയിലൊക്കെ മാളുകളിലുണ്ടെന്നു. അപ്പൊ അങ്ങനെ ഒത്തിരി പേരിനോട് ഇത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് വിദേശമല്ല, ഇത് ഇവിടെ തന്നെയുണ്ട്, നമ്മുടെ ഇവിടെ കാറുകളുണ്ട്. പക്ഷെ ഈ സെയിം ഇത് തന്നെ ഇത് തന്നെയാണ് വിദേശത്ത് ചെയ്യുന്നത്. നമുക്ക് യൂട്യൂബിലോ അല്ലെങ്കിൽ നെറ്റിലോ സെർച്ച് ചെയ്ത് നോക്കിയാൽ അതിൻ്റെ ഗുണങ്ങളൊക്കെ അറിയുകയും ചെയ്യും. ഇതിന്റെ ഗുണങ്ങളെ പറ്റി നമ്മളോട് ആൾക്കാർ ഇങ്ങോട്ട് വിളിക്കുമ്പോഴാണ് പലരും പറയാറ്. അപ്പം നമുക്ക് ആദ്യം വലിയ കാര്യമായിട്ട് ഇതേ പറ്റിയൊന്നും അറിയത്തില്ല. അപ്പം അത് കഴിഞ്ഞ് പിന്നെ ഞാൻ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി, അപ്പോൾ പല ഇതിൻ്റെ ഗുണങ്ങളും ഇതിൻ്റെ കണ്ടന്റുകൾ എന്താണെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് അപ്പം അതിൻ്റെ ഒരു ഗുണമാണ് ഇത് ഉള്ളത്. അപ്പം ഇത് വൈദ്യന്മാരൊക്കെ ഉപയോഗിച്ച് പല വൈദ്യന്മാരും എന്നെ വിളിച്ചു ഇതിൻ്റെ ഒരു ഗുണമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇച്ചിരി കഴിഞ്ഞ വർഷം നമുക്ക് എനിക്ക് 200 ചെടി ഉണ്ടായിരുന്നു. അപ്പം അതൊരു രോഗം വന്ന് ചെടി പോയി. അതിനുശേഷം ഇപ്പം രണ്ടാമത് ഞാൻ പ്ലാന്റ് ചെയ്ത് വരുന്നതാണ്. അല്ലെങ്കിൽ എനിക്കിപ്പം ഒത്തിരി കണ്ടേനെ ഇപ്പം ഈ ഫുള്ള് ആ ഈ അതെ ഇവിടെ ഒരു നമ്മളൊരു 200 മൂടോളം ഇപ്പം ചെയ്തിട്ടുണ്ട്. പിന്നെ അപ്പുറത്ത് മാറി വേറെ കുറച്ച് ചെയ്തിട്ടുണ്ട്. ദൂരെ കാട് വളം നിൽക്കുകയാണ് പറയുന്നത്. അതെ 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 വലിപ്പം ഇപ്പൊ തന്നെ ഉണ്ടല്ലോ, 3 മാസമായ ചെടിയാണ്. അപ്പം ഒരു 2 മാസം കഴിഞ്ഞാൽ തമ്മിൽ കൂട്ടിമുട്ടും. നമ്മളൊരു 7-8 അടിയോളം അകലത്തിലാണ്. ഇതപ്പോ ശരിക്കും പിന്നെ പറമ്പിലൊക്കെ വെറുതെ ഇങ്ങനെ കാട് പോലെ നിന്നല്ലേ? പ്രത്യേക പരിചയം ഒന്നും വേണം. ഇത് ഒരു കാട് വളരുന്ന പോലെ വളർന്നു. ഇത് കണ്ട പാറക്കിടയിലും അങ്ങനെയൊക്കെയാണ് ഇത് കൂടുതലും വളരുന്നത്. അപ്പൊ നമ്മളതിനെ ഒരു കൃഷിയാക്കി ഇപ്പം ചെയ്തു തന്നുള്ളു. നല്ല ചെടിക്ക് നല്ല വണ്ണമൊക്കെ ഉണ്ടാവും. ഇത് ഇതിപ്പോ നമ്മൾ വെട്ടിക്കളഞ്ഞാൽ ഇത് വീണ്ടും അതേന്ന് വളർന്നുകൊണ്ടിരിക്കും. പൈസിലിസ് പെറൂവിയ എന്നാണ് ഇതിന്റെ ശാസ്ത്രീയ നാമം. ഇത് പെറൂവിലൊക്കെയാണ് ഇതിന്റെ ഒരു ഒറിജിൻ. വടക്കൻ അമേരിക്കയിലും ഒക്കെ പെറു, കൊളംബിയ അങ്ങനെയുള്ള പല രാജ്യങ്ങളും ഇത് വൻ കൃഷിയായിട്ട് തന്നെയുണ്ട്. അപ്പൊ അവിടെയൊക്കെ ഇപ്പോൾ കൃഷി ചെയ്യുന്നത് ഇതിന്റെ ഒരു ഹൈബ്രിഡ് ഇനമാണ്. നമുക്കിത് ഇത് തനി നാടൻ ഇനമാണ്. ഇതൊക്കെ ഒരു നമുക്ക് എനിക്കൊരു കാട്ടിൽ നിന്ന് കിട്ടിയതാണിത്. ഞങ്ങളുടെ ഇവിടെ ചില കാടുകളിൽ ഇത് ഇടുന്നുണ്ട്. ഇതിന്റെ വലിപ്പമുണ്ടോ, ഒട്ടാഞ്ഞൊടിയനുമായിട്ടൊക്കെ എന്തെങ്കിലും വ്യത്യാസമുണ്ട്. അതാണ് ഇതിന്റെ ഒരു വ്യത്യാസം. ഇത് ഞൊട്ടാഞ്ഞൊടി എന്ന് പറയുന്ന സാധനം ഒരു ചെറിയ കാ കഴിഞ്ഞാൽ അത് ആ ചെടി നശിച്ചു പോകും. ഇതങ്ങനെ നശിച്ചു പോകത്തില്ല. ഇതൊരു 4-5 വർഷം വരെ ഈ ചെടി ഇങ്ങനെ നിൽക്കും. 5 വർഷമായ ചെടിയൊക്കെ നമുക്ക് വേറെ നിപ്പുണ്ട്. അപ്പൊ അതിങ്ങനെ ഓരോ വർഷം ചെല്ലുന്നതോറും ഇങ്ങനെ നീണ്ടുകൊണ്ടിരിക്കും. അതനുസരിച്ച് അതിനകത്ത് കായും വന്നോണ്ടിരിക്കും. വേറെ ആരെങ്കിലും ഇങ്ങനെ കൃഷി ചെയ്യുന്നുണ്ടോ? ഇല്ല, ഇത് കൃഷിയായിട്ട് ആരും ഇപ്പൊ എന്റെ ഇത് വാങ്ങിച്ച് കുറെ പേരൊക്കെ കൃഷിയായിട്ട് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അത് ഇപ്പൊ ഈ ഒരു 2-3 മാസം 5-6 മാസങ്ങൾക്കുള്ളിൽ വന്നിരിക്കുന്നതാണ്. അത് ഇപ്പൊ കുറെ പേര് അവിടെ ഇവിടെ ഒക്കെ ചെയ്യുന്ന തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരു മാർക്കറ്റ് ഉണ്ടോ? ഇങ്ങനെ ഓപ്പൺ മാർക്കറ്റ് ആയിട്ടില്ല. ഒരു വർഷം 2 വർഷത്തിനുള്ളിൽ ഇതൊരു ഓപ്പൺ മാർക്കറ്റിലേക്ക് വരും. കാരണം വിദേശങ്ങളിലൊക്കെ അറിയാവുന്നവർക്കറിയാം, സൗദിയിലൊക്കെ 10 പഴത്തിന് 10 റിയാൽ വിലയാണ്. കൂടുതലും ഇത്രയും നല്ല ഓർഡർ പോകുന്നുണ്ട്. ഇതോ ഇത് 1 മാസമൊക്കെ ഇരിക്കും. പിന്നെ ഫ്രിഡ്ജ് വെക്കുകയാണെങ്കിൽ നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും ഇത് ഇതേ ഇതിലുള്ള ഇതിന്റെ ഞാൻ ഇതോടുകൂടിയാണ് കൊടുക്കുന്നത്. തൊലി കളഞ്ഞല്ല കൊടുക്കുന്നത്. ഇത് ഇതല്ല എന്റെ കളർ. ഇതിൽ നല്ല തനി ഗോൾഡൻ കളർ തന്നെ വെക്കും. ഇത് ഏകദേശം ഇതിന്റെ ഒരു കളർ വന്നിട്ടുണ്ട്. ഇതിനും നല്ല കളറാവും. ഇപ്പൊ ഈ മഴയൊക്കെ ആയതുകൊണ്ട് ഇവിടെ ഒരു ഒരു ഇതുണ്ട്, അതിന്റെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ ഇത് ഇതിന്റെ ഒരു ഗുണം ആൾക്കും ഇപ്പൊ ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട്. ഇപ്പം ഒത്തിരി പേര് ഇത് കഴിക്കാനായിട്ടും ഒക്കെ വാങ്ങിക്കാറുണ്ട്. നമ്മൾ 1 കിലോ ആയിട്ടൊക്കെ വാങ്ങിക്കാറുണ്ട്. 1 കിലോ നമ്മൾ 1500 രൂപ ഒക്കെയാണ് ഇതാക്കുന്നത്. ചില്ലറായിട്ട് കൊടുക്കുമ്പോൾ 2000 രൂപ. ഇവിടെ എല്ലാം കായ്ച്ചു വന്നതാണ്. ഇപ്പൊ ഇതുകൊണ്ട് അടുത്ത ശേഖരങ്ങൾ ഇപ്പം മുളയ്ക്കുന്നുണ്ട്, മുട്ടിക്കുന്നുണ്ട്. ഇതിങ്ങനെ അടുത്ത പ്രാവശ്യം ഇനി വീണ്ടും മുട്ടിക്കും. അപ്പൊ നമ്മൾ ഒരു സീസൺ കഴിയുമ്പോൾ വീണ്ടും നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇതൊരു 2 മീറ്റർ വരെ നീളം പോകും. ഒരു 8 അടിയിലും ആകൃതി വെച്ചാലേ ഇത്, അല്ലെങ്കിൽ ഇപ്പൊ തന്നെ അതുണ്ട്. ഇതൊരു 3 മാസം ആയതുള്ളൂ ഈ ചെടികൾ. ഇത് ചെടികൾ തമ്മിൽ കണ്ടോ, ഇപ്പൊ തന്നെ കൂട്ടി മുട്ടിയിട്ടുണ്ട്. ഇത്ര അകൃതി നിൽക്കുന്ന ചെടികൾ കൂട്ടി മുട്ടിയിട്ടില്ല. ഇത് ഇല കണ്ടോ, ഇതിന്റെ ഇലയുടെ വലിപ്പം കണ്ടോ. ഞൊട്ടാഞ്ഞൊടിന്റെ ഇലക്ക് ഇതുണ്ട്. നമ്മുടെ കൈയുമായിട്ടൊന്ന് കമ്പയർ നോക്കിയാൽ എന്റെ കൈയുടെ ഒപ്പം വലിപ്പമുണ്ടല്ലേ ഈ ചെടി, ഈ ഇതൊക്കെ ഇലകൾക്കൊക്കെ ഇതുണ്ടോ. മറ്റേത് ഒരു നമ്മള് ചീനി കാന്താരി ഈയുടെ ഒക്കെ ഇല പോലെയാണ്.
ഇതിന് ഇതുണ്ട്, ഇതെല്ലാം സോഫ്റ്റ് ആയിരിക്കും, കട്ടിയല്ലേ, നല്ലൊരു മറ്റേ കട്ടിയാണ്. ഇതുണ്ട്, ഇത് പഞ്ഞി പൊരിക്കുണ്ട്. ഒരു വളത്തിന്റെ ആവശ്യമില്ല. ഇത് ഞാൻ ഒരു ചാണകം പോലും ഇതിന് ഇട്ടിട്ടില്ല ഇതുവരെ. കാട്ടുചെടിയായിട്ട് ഇപ്പൊ മണ്ണിൽ തന്നെ ഇതുണ്ട്. ചേട്ട് ചുപ്പത്തിനെ ഇതിന്റെ ചുവട്ടിന്റെ കരുത്ത് കണ്ടോ. ഇതിനിപ്പോ നമ്മള് കട്ട് ചെയ്ത് വിട്ടാലും വീണ്ടും അവിടെ നിന്ന് ഇങ്ങനെ അടുത്ത പ്രാവശ്യം ആകുമ്പോ വീണ്ടും ഇതാ തന്നെ കിട്ടും ആ കരുത്ത്. വീണ്ടും കിട്ടും ഇത് നമ്മൾ മുളപ്പിച്ചിട്ട് അരി മുളപ്പിക്കും. മുളപ്പിച്ചിട്ട് തൈ ആക്കിയതിന് ശേഷം ആദ്യം നമ്മൾ ഗ്രോ ബാഗിലോ വല്ലതും പാകി മുളപ്പിക്കും. ഇത് പഴം ഉടച്ച് വെള്ളത്തിൽ ഉടയ്ക്കും. ഉടച്ചിട്ട് അരിച്ചെടുത്തു ഉണങ്ങും ചെറുതായിട്ട്. പഴുത്തത് അതിനുശേഷം നമ്മൾ ഇത് ഗ്രോ ബാഗിൽ പാകി മുളയ്ക്കാൻ തന്നെ ഒരു മാസം എടുക്കും. അപ്പൊ ഒരു ചെറിയ തൈ ആയൊക്കെ ഒരു ഒരിഞ്ച് വലിപ്പമൊക്കെ ആയിക്കഴിയുമ്പോൾ നമ്മൾ കവറിലേക്ക് പോർട്ട് ചെയ്യും. അപ്പൊ അതൊരു വരയടിയെങ്കിലും ആയതിനു ശേഷമാണ് നമ്മളിത് ഭൂമിയിലേക്ക് വെക്കുന്നത്. അപ്പൊ വലിയ പരിചരണം ഒന്നും ആവശ്യമില്ല. ഇത് ഇതിന് വളമൊന്നും ആവശ്യമില്ല. ഇത് ഞാൻ ഒന്നും ചെയ്തില്ല, ഞാൻ ഇത് എടുത്തിട്ട മണ്ണാണ്. അപ്പൊ അവിടെ തന്നെ എന്റെ കരുത്തുള്ളൂ. അപ്പൊ ഇച്ചിരി വളം കൂടെ ഉണ്ടെങ്കിൽ എന്റെ കരുത്ത് എന്തായിരിക്കും ആലോചിച്ചു. ദിവസം ഒരു തന്നെ ഒരു 5-8 kg ഇതിലും കിട്ടാനുള്ള ചെടികളുണ്ട്. അറിഞ്ഞു വരുന്നുണ്ട്, എന്നാലും ഉണ്ട്, ഓർഡർ വരുന്നുണ്ട്. നമുക്ക് ഇപ്പൊ കായാകുന്നുള്ളൂ, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ എനിക്ക് നല്ല ഓർഡർ ഉണ്ടായിരുന്നു. പിന്നെ എക്സ്പോർട്ടേഴ്സ് ഒക്കെ ചോദിക്കുന്നുണ്ട്. അവരും ഇത് ഒരു പുതിയൊരു ഉൽപ്പന്നമായതുകൊണ്ട് അവര് പറഞ്ഞു ആദ്യം നമ്മളിത് കൊടുത്ത് പലയിടത്തും കൊടുത്ത് ഓർഡർ ആയി വരണം. അപ്പൊ അവരും ആഴ്ചയിൽ 3 kg ഒക്കെ വെച്ച് കൊടുക്കാമെന്ന് ചോദിച്ചു. പക്ഷെ ഞാനത് സ്വീകരിച്ചില്ല. കാരണം എന്ന് വെച്ചാൽ നമുക്കിത് അങ്ങനെ ഒരു നമ്മളൊരാളുമായിട്ട് എഗ്രിമെന്റ് വെച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്ഥിരം കൊടുക്കണ്ടേ. അതുകൊണ്ട് ആ ഒരു ഇതിലേക്ക് നമ്മൾ കടന്നിട്ടില്ല. ഉൽപാദനം ആകുന്നതനുസരിച്ച് നമ്മൾ പുതിയ വിപണി ഇവിടെ കണ്ടെത്താമെന്നുള്ളൊരു ശ്രമമുണ്ട്. എന്താണെങ്കിലും വിപണി കിട്ടും. ഇപ്പൊ എന്താണ് ഒരു 2 വർഷത്തിനുള്ളിൽ കേരളത്തിൽ നല്ല വിപണി അല്ലെങ്കിൽ ഇന്ത്യയിൽ നല്ലൊരു വിപണി ആകും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. കാരണം ഇതിന് മറ്റു പഴങ്ങൾ പോലെയല്ല, ഇതിന്റെ ഒരു ഗുണം അത്ര ഉണ്ട്. പിന്നെ ഇത് ഒരു വീട്ടിലൊക്കെ 2 കോടി ഉണ്ടെങ്കിൽ നമുക്ക് ഇത് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. 5-6 പേർക്ക് സ്ഥിരം നമുക്ക് ഉപയോഗിക്കാനുള്ള സാധനം ഒരു ദിവസം കിട്ടും. അപ്പൊ ഇതിപ്പം ഇതിന്റെ ഈ പഴം എങ്ങനെയാ വിൽക്കുന്നത്? ഇത് എനിക്ക് ഓൺലൈനിലാണ് ഇതിന്റെ വിൽപ്പന. ഇത് വിത്തിന് ഭയങ്കര നല്ല ഓർഡർ ഉണ്ട്. ഇത്തരം ആൾക്കാർ എല്ലാ കേരളത്തിന്റെ എല്ലാ പ്രദേശം കേരളത്തിന് ഔട്ട് ഓഫ് സ്റ്റേറ്റ് മലയാളികൾ എവിടെ ഉണ്ട് അവിടെ നിന്നെല്ലാം നമുക്ക് ഓർഡർ വരാറുണ്ട്. പിന്നെ 1-1.5 kg ആയിട്ട് ആൾക്കാർ ചോദിക്കും, അവർക്ക് കഴിച്ചിക്കാനായിട്ട് എല്ലാ ദിവസവും ഇതിനെ നമുക്ക് ഇത് കാണും. മറ്റു വിളകൾ പോലെ എല്ലാ സീസണിലുണ്ട്. ഏത് സമയത്തും നമുക്കിത് ചെടി ഉണ്ടെങ്കിൽ നമുക്ക് എന്നും വളരുന്ന ചെടി വളരുന്നതിനനുസരിച്ച് ഇത് ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പൊ നമുക്കിത് ഒരു നിത്യ വരുമാനമാണ് താനും. അതുതന്നെ നമുക്കിപ്പോ കഴിക്കണമെന്ന് വെച്ചാൽ തന്നെ എന്നും ഉണ്ടാകും. നമുക്കിപ്പോ എത്രയൊക്കെ കിട്ടുന്നുണ്ട്? നമുക്കൊരു ഒരു ചെടി എന്ന ഒരു സീസണിൽ നമുക്കൊരു 5 kg ഒരു ഒരു വർഷം കൊണ്ട് 5 kg ഒരു ചെടിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ അങ്ങനെ നോക്കിയായിരുന്നു. അപ്പൊ ഒരു 5 kg മേളില്. ഇതൊക്കെ ഇങ്ങനെ പഴുത്ത് ഇങ്ങനെ വരുന്നതനുസരിച്ച് പറിച്ചോണ്ടിരിക്കുക.